നമസ്കാരം, ഞാൻ റിയാസാണ്. നമുക്കേവർക്കും ഒരുപാട് പ്രിയങ്കരിയായ ഒരു കലാകാരിയാണ് കൃഷ്ണപ്രഭ. നടി, ഗായിക, നർത്തകി, കോമഡി ആർട്ടിസ്റ്റ്, അവതാരക എന്നീ മേഖലകളിലെല്ലാം കഴിവ് തെളിയിച്ച കലാകാരി കൂടിയാണ് കൃഷ്ണപ്രഭ. ഇപ്പോൾ കൊച്ചിയിൽ ജൈനിക എന്ന ഡാൻസ് സ്കൂളിൻ്റെ സാരഥി കൂടിയാണ് ഈ കലാകാരി. കൃഷ്ണപ്രഭയ്ക്ക് പ്രേക്ഷകരോട് എന്തോ പറയാനുണ്ട്, നമുക്കൊന്ന് കേട്ടാലോ. നമസ്കാരം, ഞാൻ കൃഷ്ണപ്രഭ. എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയിൽ സത്യൻ സാറിൻ്റെ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഒരു ലക്കിയസ്റ്റ് പേഴ്സണായിട്ട് തന്നെ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നൊരു കാര്യമായിരുന്നു അത്. കാരണം പണ്ട് ഞാൻ ചാൻസ് ചോദിച്ച് നടന്നിരുന്ന സമയത്ത് സത്യൻ സാറിൻ്റെ അടുത്ത് ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സാറ് വർഷത്തിലൊരിക്കൽ മാത്രമാണല്ലോ സിനിമകൾ എടുക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും എന്നെ വിളിക്കുമായിരിക്കും എന്നെ വിളിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഇരിക്കുമായിരുന്നു. പക്ഷേ ഇതൊന്നും ആലോചിക്കാതെ ഇരുന്നപ്പോഴാണ് ആക്സിഡൻ്റലി സാറിൻ്റെ ഒരു കോള് വരികയും അതിൽ സുധ എന്ന് പറഞ്ഞ ക്യാരക്ടറും അതും ഞാനേറെ ആരാധിക്കുന്ന ഒരു ആക്ടറായിട്ടുള്ള ഫഹദിൻ്റെ സിസ്റ്ററായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് ക്ഷണിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സന്ദർഭവും സിനിമയും. കാരണം ഇതുവരെ ഞാനൊരു കോമഡി ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഒരു ടാഗ് ലൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ക്യാരക്ടർ എന്നിലേക്ക് വരുന്നതും. അത് എന്നാൽ കഴിയുന്ന വിധം നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആൾക്കാരത് അംഗീകരിക്കുകയും ചെയ്തായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കഥാപാത്രമാണ് സത്യൻ സാറിൻ്റെ ഇന്ത്യൻ പ്രണയകഥയിലെ സുധ എന്ന കഥാപാത്രം. ഇപ്പോഴും ആ ഒരു കഥാപാത്രത്തെയും അത് എനിക്ക് നൽകിയ സത്യൻ സാറിനെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു.